വരാലാന്ന് തോന്നുന്നു കേട്ടോ. ഓഹ് എൻ്റെ പൊന്ന്, ഇതൊരു വാഗയാട്ടോ. എൻ്റെ പൊന്നു ഓക്കെ, ഞാൻ വിചാരിച്ച വാള, ഞാൻ വിചാരിച്ചത് നമ്മുടെ ചെറുമീൻ വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചേ. പക്ഷെ സൂപ്പർ വാഗ കേട്ടോ, അത് നോക്കിയേ. ഒയ്യോടാ വാഗ, അടിപൊളി വാഗ കിട്ടില്ല. വാഗ കൈക്കിട്ട് കടിച്ചു 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 കടിച്ച് കൈക്കിട്ട് കടിച്ചു. ശേ, ഇത് കണ്ടോ അടിപൊളി സാധനം. ഓക്കെ, സൂപ്പർ വാഗ. എൻ്റെ അമ്മയെ മലക്കാത്തേക്കിടാം. ഇവിടെ പാദം വരുവാ കേട്ടോ. ഏ അടിപൊളി, ഇവനെ ഭയങ്കര പെടയാ കേട്ടോ. നമ്മുടെ കയ്യിൽ അങ്ങ് നിൽക്കുന്നില്ല. ഒന്ന് എടുത്ത് കാണിക്കാന്ന് വെച്ചാലും ഒരു രക്ഷയില്ല കേട്ടോ. ഇവൻ ഭയങ്കര പെടയാണ്. നോക്കേ നോക്കേ, ഇതാണ് നമ്മുടെ മീൻ. ചെറിയൊരു ഫ്രോഗല്ല കേട്ടോ അടിച്ചത്, ചെറിയൊരു ഫ്രോഗായിരുന്നു. അവൻ ചുമ്മാ കയറി കീറും. ഞാൻ വിചാരിച്ച് വരാലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വരുത്തിയ. പക്ഷേ ഇതുണ്ടോ വാഗ കേട്ടോ, അടിപൊളി ഒരു വാഗ. നമ്മൾ ആക്ച്വലി ഇവനെ എടുക്കുന്നതല്ല, പക്ഷേ എന്നാലും നമ്മളിവനെ അങ്ങ് കൊണ്ടുപോവാണ്. എന്തിനെങ്കിലും നമുക്ക് ഇവനെ ഉപകരിക്കും, ഇവനെ കൊണ്ടുപോയേക്കാം കേട്ടോ. കേട്ടോണ്ടേ, അടിച്ച ഫ്രോഗ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇതാണ് ഫ്രോഗ് കണ്ടോ. ഇത് സത്യത്തിൽ ഏകദേശം ഒരു വർഷത്തോളമായി എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മളെ റയോഷി ടാക്കിൾസിൽ നിന്ന് മേടിച്ച ഫ്രോഗ് കേട്ടോ. ഇത് ആന്തല അടിച്ച് കയറിയ, ഇതിൻ്റെ ഹുക്ക് ഞാൻ മാറിയിട്ടതാണ്. ഫ്രോഗ് പണ്ട് ഇതിൻ്റെ ഒരു അടിയിലത്തെ വെയിറ്റ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ കൈ വെച്ചിരുന്നത്. എന്തായാലും അതിപ്പോൾ ഉപകാരപ്പെട്ടു, നല്ല അടിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഒക്കെ ഒന്ന് എറിഞ്ഞ് നോക്കാം, വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ ഓക്കെ, നമ്മുടെ വലക്കകത്ത് നമ്മുടെ മീൻ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ കിട്ടി, നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് വല മീനെ. നമുക്ക് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്യാം, അടിക്കുമോ നോക്കാം. എന്തെങ്കിലുമൊക്കെ അടിക്കുമായിരിക്കും, ചേരാൻ വെയിറ്റ് ചെയ്യാം. ഓ ശെൻ്റെ പൊന്ന്, എന്നാ അടി അടിച്ചേ. അയ്യോ, ഈ ഹുക്ക് വളച്ചു കളഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഹുക്കിരിക്കുന്നുണ്ടോ എൻ്റെ പൊന്ന്. ഈ ഫ്രോഗിൻ്റെ ഈ ഹുക്ക് അവൻ വളച്ചു കളഞ്ഞു കേട്ടോ. അയ്യോ വാഗയായിരിക്കും കേട്ടോ, അതാണ് ഇത്രയും പവർ വന്നത്. ഭയങ്കരം തന്നെ അടിച്ചു കലക്കിക്കള. ഞാൻ അടിക്കുക സംശയമാണ്, നമുക്ക് നോക്കാം.
അപ്പോൾ ദേ നമ്മൾ ഇപ്പം മറ്റേ വാഗയെ പിടിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ, അതെ ഈ സ്പോട്ടിൽ നിന്നാണ് പിടിച്ചത്. അപ്പോൾ നമ്മുടെ വാഗേനെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കവറിനകത്ത് അവർ കിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വാഗയെ കഴിക്കത്തില്ല, ഇതാൻ കുറേ നാളുകൾക്ക് മുമ്പേ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഇവനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വളർത്താനൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് നമുക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആർക്കും വളർത്താനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതേ ഇവനെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അതായത് നല്ല വലിപ്പമുള്ളൊരു വാഗയാണ് നോക്കിയേ, നല്ല വലിപ്പമുള്ളൊരു മീനാണ് കേട്ടോ. നമുക്ക് ഇവനെ അങ്ങ് റിലീസ് ചെയ്തേക്കാം, നമുക്ക് ഇവനെ അങ്ങ് റിലീസ് ചെയ്യാം. കാരണം ഒന്നാക്കി നമ്മൾ ചേർമീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. യാ വളരെ യാദൃശ്യമായിട്ടാണ് ഈ മീനൊക്കെ ഈ ഫ്രോഗലൊക്കെ അടിക്കുന്നത് കേട്ടോ. അപ്പം അതിനെ നമ്മൾ തന്നെ പറയണ്ടേ പിടിച്ചിട്ട് വെറുതെ കൊന്നുകളേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാനിവനെ തിരിച്ച് റിലീസ് ചെയ്യുവാണ്. അപ്പോൾ ഇത് കേട്ടല്ലോ, നമ്മളിപ്പോൾ ഇവിടുന്ന് തന്നെ പിടിച്ച മീനാണ് കേട്ടോ. അതീ നമുക്ക് ഇവനെ ഇതിനകത്തോട്ട് തന്നെ റിലീസ് ചെയ്തേക്കാം. നമുക്ക് ഇവനെ റിലീസ് ചെയ്യുന്ന വിഷ്വൽസിലേക്ക് പോകാം കേട്ടോ. ഓക്കെ മാതക്കാരി എടുക്കാൻ വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് രണ്ടാമത് നമ്മുടെ ചൂണ്ടയിൽ 100 അടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവനെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത് കണ്ടോ. ദേ കണ്ടല്ലോ. ഓക്കെ അപ്പോൾ എടാ ഉവേ, അല്ലേ വെള്ളപ്പൊക്കത്തിന് ഞങ്ങളുടെ അതിലേക്ക് വരുവാണെങ്കിൽ വിളിക്കണം. നമ്മുടെ അവിടെയൊക്കെ നല്ല വെള്ളം കയറുന്ന കേട്ടോ. അപ്പം അതിലേക്ക് വരുവാണെങ്കിൽ വിളിക്കണം കേട്ടോ. എന്തായാലും ചേട്ടനെ കാണുമ്പോൾ വിളിക്കണം. ഓക്കെ അപ്പോൾ ഇത് കേട്ടല്ലോ, അപ്പോൾ നമ്മുടെ മീനെ നമ്മൾ നേരെ റിലീസ് ചെയ്യാൻ പോകണം കേട്ടോ. ദേ ണ്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ചേർമീനെ ഉദ്ദേശിച്ച് വന്നതാണ്, നമുക്ക് ചേർമീൻ അടിച്ചില്ല, വാഗേ അടിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ അങ്ങ് റിലീസ് ചെയ്തു, നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം, ഒന്നുകൂടെ ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് കാശ് ചെയ്യും.